കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് പലരും കുറേ ഫിലിംസും സീരീസൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ സജഷൻസൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഞാനിപ്പോൾ ടോട്ടലി ഉള്ളത്. അതിപ്പോൾ കഴിഞ്ഞ മാർച്ച് മുതൽക്കേ അങ്ങനെ തന്നെയാണ്. അത് സബ്സ്ക്രൈബേഴ്സിനെ വിലയില്ലാൻ കിട്ടണമെന്നല്ല, ഇപ്പോൾ ബൾക്കായിട്ട് കുറേ ഒ ടി ടി റിലീസൊക്കെ വരുന്ന കാരണം സജഷൻസ് എടുക്കാൻ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ടി ടി റിലീസൊന്നും റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ട്. ആൻഡ് ഓൺ ഗോയിങ് ആയിട്ട് പോകുന്ന ഫിലിംസിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ പലർക്കും ആവശ്യം. ഈ പഴയ ഫിലിംസിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആരെങ്കിലും വന്ന് കാണുമോ എന്ന് പോലും എനിക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നെ ഇത് ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു ചാനലും അല്ല, എനിക്ക് തീരെ ഫാൻസും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ടെൻറ്റ് കോട്ട വഴി പുറത്തു വന്നിട്ടുള്ള RDM ഡയറക്ടർ ചെയ്ത കാവൽ തുറൈ ഉങ്കൽ നൻപൻ എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. What's up, it's good. I'm a base model from 3-Man Crew. So, let's get started. കസ്റ്റോഡിയൽ വയലൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ഫിലിമാണ് കാവൽത്തുറൈ ഉങ്കൽ നൻപൻ എന്ന് പറയുന്ന ഫിലിം. പ്രൊട്ടോണിസ്റ്റിനെതിരെ ഒരു ചെറിയ കേസിൻ്റെ പേരിലും പോലീസുകാരൊക്കെ വല്ലാണ്ട് വയലൻ്റ് ആയിട്ട് ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറി പറയുന്ന ഒരു ഫിലിമാണ് കാവൽത്തുറൈ ഉങ്കൽ നൻപൻ. നമുക്ക് പോസിറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിൻ്റെ സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ കേസ് പറയുമ്പോൾ ഭയങ്കര റെലവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു സ്റ്റോറി ഈ ഫിലിമിനുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഫിലിമിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചുള്ളൂ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും സ്ട്രോങ് രീതിയിൽ ആ ഒരു കാര്യം ഈ ഫിലിമിലൂടെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആ ഒരു കാര്യത്തിൽ തോന്നും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടും തോന്നും. നമ്പർ ടു, ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ എല്ലാം പക്ക ആയിട്ടുണ്ട്. കാരണം മൈനോർ റോളിൽ വന്നവർക്ക് പോലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് ആണ് ഈ ഒരു ഫിലിമിന് വന്നിട്ടുള്ളത്. സോ അതിലെടുത്ത് പറയാനുള്ളത് നാല് പേരുടെ പെർഫോമൻസ് ആണ്. ആദ്യം പറയുകയാണെങ്കിൽ സുരേഷ് രവിയാണ്. സുരേഷ് രവിയുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് അധികം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് കണ്ടു നിന്നപ്പോൾ എനിക്ക് വല്ലാതെ ടച്ചിങ് ആയിരുന്നു. ഉള്ളിൽ വല്ലാതെ കൊണ്ട പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് പല സെഗ്മെൻറ്റിലും അദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ വല്ലാതെ ടച്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. അത്രയും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രീതിയിൽ വരുന്നൊരു പെർഫോമൻസ് ആണ്. ആൻഡ് രവീണ രവിയും ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഫിലിമിലെ ഹീറോനെ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളതും. ആൻഡ് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഈ ഫിലിമിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മിമി ഗോപിയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല ഫിലിംസിലും നെഗറ്റീവ് റോളുകളിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിപ്പോൾ ടിപ്പിക്കൽ നെഗറ്റീവ് റോൾസ് ഒക്കെ തന്നെയാണ് പല ഫിലിംസിലും വന്നിട്ടുള്ളത്. പക്ഷേ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് തല്ലണം എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അത്രയും റൂഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് തോന്നുന്നൊരു ക്യാരക്ടറാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് എന്താ പറയുക, മറക്കാൻ പറ്റാത്ത കുറേ ഫിലിംസിലെ ഒരു നോട്ടബിൾ പെർഫോമൻസ് ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് സൂപ്പർ ഗുഡ് സുബ്രഹ്മണ്യയെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹം ഈ ഫിലിമിൽ അധികം സ്ക്രീൻ സ്പേസ് ഒന്നും വരുന്നില്ല. മീൻസ് പ്രധാനമായിട്ട് വരുന്ന പല ക്യാരക്ടേഴ്സിൻ്റെ അത്രയൊന്നും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് അത്ര വലിയ റോൾ ഈ ഫിലിമില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് കൊടുത്ത സെഗ്മെൻറ്റ്സ് പ്രകാരം നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഡയലോഗ്സ് വഴി അത്രയും സ്ട്രോങ് ആയിരുന്നു. കൊടുത്തിട്ടുള്ള അത്രയും അടിപൊളി ഡയലോഗ്സ് ആണ്. ഞാൻ ഡയലോഗ്സിൻ്റെ കേസിൽ അദ്ദേഹം വേറെ ലെവലായിരുന്നു. കാരണം നമുക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയോ കൊണ്ടുപോകുന്നൊരു ഫീലൊക്കെ തോന്നും. അങ്ങനത്തെ കുറേ ഡയലോഗ്സൊക്കെ അദ്ദേഹം ഈ ഒരു ഫിലിമിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കാസ്റ്റിംഗ് വൈസ് ഈ ഫിലിം ടോട്ടലി നൈസാണ്. നമ്പർ 3, ഈ ഫിലിമിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആദ്യ സൂര്യ എന്നിവരാണ് ഈ ഫിലിമിൻ്റെ മ്യൂസിക് ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുള്ളതും. സോങ്സൊക്കെ നൈസായിരുന്നു. നമുക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് തോന്നുന്നു സോങ്സൊക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. പക്ഷേ സോങ്സിനേക്കാളും എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് അവർ ചെയ്ത് വെച്ചിട്ടുള്ള BGMs ഒരു കേസാണ്. കാരണം ഈ ഫിലിമിലെ പല സെഗ്മെൻസൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഇമോഷണലായിട്ട് തോന്നിപ്പിക്കുന്ന കുറേ സെഗ്മെൻസൊക്കെ വരുന്നുണ്ട്. അവിടെ ഇവരുടെ മ്യൂസിക് കൊണ്ടുവരുന്നൊരു ഡെപ്ത്, അല്ലെങ്കിൽ ആ ഒരു സീനിന് അത്രയധികം സിങ്കായിട്ട് ഇവരുടെ മ്യൂസിക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇവരുടെ മ്യൂസിക് എനിക്ക് അത്രയധികം ഫീലും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ആൻഡ് ടോട്ടലി ഇവരുടെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്പർ 4, RDM ൻ്റെ റൈറ്റിങ്ങും ഡയറക്ഷനും.
റൈറ്റിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ ഒരു ക്രൈം ഡ്രാമ ഫിലിം എങ്ങനെ വേണ്ടിയത് അതേ രീതിയിൽ തന്നെ അതിൻ്റെ റൈറ്റിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബയാസ് ചെയ്യാണ്ടും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും റൈറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ അത്ര ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു റെലവൻ്റ് തീമിന് അതേ ട്രൂ ഇമ്പാക്റ്റിൽ തന്നെ അദ്ദേഹം റൈറ്റിംഗ് വഴി അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഡയറക്ഷൻ്റെ കേസ് പറയുമ്പോൾ എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെട്രിമാരനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊരു ഫിലിം ആകുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ആ ഒരു റേഞ്ചിൽ തന്നെ RDM അതതിൻ്റെ റൈറ്റിങ്ങും ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറയുമ്പോൾ ഒരു അബവ് ആവറേജ് രീതിയിൽ നിന്നൊരു ഫിലിം തന്നെയാണ് കാവൽ തുറൈ ഉങ്കൽ നൻപൻ എന്ന് പറയുന്ന ഫിലിം. ടെൻഡ് വോട്ടയിൽ അവൈലബിൾ ആയുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഫിലിം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസും ഒക്കെ ഷോർട്ടായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ OTT അപ്ഡേറ്റ്സും കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കും കൂടി നമ്മൾ എത്തും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.